മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോഷി ഓഡേറ്റിൽ, ജോഷ് ടൂർസ് ഇറ്റലി. ഞാൻ ഇന്നിപ്പം നിങ്ങളോട് പരിചയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോൾസാനോ എന്ന് പറയുന്ന സിറ്റിയാണ്. അത് നോർത്തേൺ ഇറ്റലിയുടെ ഏകദേശം ഒരു മൗണ്ടൻ റീജിയനാണ്. സൗത്ത് റിയോൾ റീജിയൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ് ബോൾസാനോ. ബോൾസാനോയിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്മസ് മാർക്കറ്റിൽ 2019 ഞാൻ വിസിറ്റ് ചെയ്തപ്പോഴത്തെ വീഡിയോ ആണിത്. അതായത് ഈ സൗത്ത് റിയോൾ എന്ന് പറയുന്ന സ്ഥലം നോർത്തേൺ ഇറ്റലിയാണ്, ഓസ്ട്രിയയുടെ ബോർഡറാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ സ്വിറ്റ്സർലൻഡാണ്, ഇറ്റാലിയൻ ആൽപ്സിൻ്റെ റീജിയനാണത്. ഏകദേശം യൂറോപ്പിലെ എവിടെ ഏത് സിറ്റിയിൽ ഏത് ക്രിസ്മസ് മാർക്കറ്റിൽ പോയാലും ഏകദേശം അതിൻ്റെ ഒരു ലുക്ക് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ വിൽക്കുന്ന സ്റ്റോളുകൾ കാണും, ക്രിസ്മസ് ഐറ്റംസ് വിൽക്കുന്ന സ്റ്റോളുകൾ കാണും, പിന്നെ ഡാൻസ്, കുതിരസവാരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ബോൾസാനോയിലെ ജനങ്ങളെന്ന് പറയുന്നത് അവർ ഇറ്റാലിയനും സംസാരിക്കും, ജർമ്മനും സംസാരിക്കും. അതുപോലെ തന്നെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മൗണ്ടൻ്റെ മുകളിലാണ്. അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ വീടുകളെല്ലാം തന്നെ മൗണ്ടൻ സൈഡുകളിലാണ്, ഒരുപാട് ഹൈറ്റിലായിരിക്കും. പക്ഷേ നമ്മുടെ വണ്ടി അവിടെ കയറി ചെല്ലത്തക്ക രീതിയിലാണ് ഇവരുടെ വീടുകളെല്ലാം. യൂറോപ്പിന് ഏത് രാജ്യത്തെ എന്നാലും, അതിപ്പം പോർച്ചുഗലായാലും ഗ്രീസ് ആയാലും ജർമ്മനി ആയാലും സ്വിറ്റ്സർലൻഡായാലും എല്ലാ സ്ഥലത്ത് പോയാലും ക്രിസ്മസ് മാർക്കറ്റുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. അതാത് സ്ഥലങ്ങളിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ, അവരുടെ ട്രഡീഷണൽ ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് വളരെ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു മൂഡായിരിക്കും ഈ ക്രിസ്മസ് മാർക്കറ്റുകളിലെല്ലാം. ഈ മാർക്കറ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റാലിയൻ ആൽപ്സ്, അതായത് ആൽപ്സ് പർവ്വതത്തിനോട് ചേർന്നുള്ള ഇറ്റാലിയൻ്റെ ഭാഗമാണ്, ഓസ്ട്രിയയുടെ ബോർഡറാണ്. ഓസ്ട്രിയ ഒരു 10-50 കിലോമീറ്റർ ഓസ്ട്രിയയോട് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിലോട്ട് കയറാൻ പറ്റും. വളരെ നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്കൊക്കെ വന്ന് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു.